പാരീസിലെ എൻ്റെ രണ്ടാം ദിവസം പ്രഭാതം എന്ന് പറയത്തില്ല, കാരണം പാദയാത്ര കഴിഞ്ഞാണ് ഞാൻ പാരീസിലെത്തിയത് തന്നെ. ഖത്തർ എയർവേസിൻ്റെ വൈകി പറന്ന ഒരു വിമാനത്തിൽ ഞാൻ പാരീസിലെത്തുമ്പോഴേക്കും 12:30 കഴിഞ്ഞിരുന്നു, പാതിരാത്രി കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസമൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു 2.5-3 മണിക്കൂർ നേരത്തെ ഉറക്കത്തിന് ശേഷം ഞാൻ ഉണരുമ്പോൾ പാരീസിലാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉണർന്നത്. പെട്ടെന്ന് അടുത്ത നിമിഷം ഞാനൊരു ഞെട്ടലിലേക്ക്, തിരിച്ചറിവിലേക്ക് പോയി. എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖത്തിലാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത്. ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയതേ ഉള്ളൂ. ആ നിരാശ മനസ്സിലുണ്ട്. ഏതായാലും രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം. ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. അധികം താമസിയാതെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ജോണിയും ബ്ലേസും ഒക്കെ വരും. അവരെന്നെ ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് പാരീസിലെ കുറേ കാഴ്ചകളെങ്കിലും പകർത്തണം. ഇന്നലെ ചിത്രീകരിക്കാൻ കഴിയാതെ പോയ കുറേ കാഴ്ചകളിലേക്ക് എങ്ങനെ പോകാമെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്തു. ആദ്യം തന്നെ ട്രയംഫ് ആർച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി ക്യാമറയൊക്കെ എടുത്തു. ക്യാമറ ബാഗിൽ നിന്ന് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തിടുമ്പോൾ ഞാൻ ക്യാമറയുടെ സ്പെയർ ബാറ്ററിയിലിടുന്ന ബാഗിനകത്ത് അതാ ഒരാൾ കിടക്കുന്നു, നമ്മുടെ നഷ്ടപ്പെട്ട പേഴ്സ്. ഇതെങ്ങനെ അവിടെ വന്നു? പെട്ടെന്നാണ് ഞാൻ റീകളക്ട് ചെയ്തത്. തലേ ദിവസം അല്ലെങ്കിൽ ഇന്നലെ ആ ടാക്സി വിളിച്ച് വരുമ്പോൾ വഴിയെല്ലാം ബ്ലോക്കായ സ്ഥലത്തുനിന്ന് ടാക്സിക്കാരൻ എന്നെ ഇറക്കി വിട്ട് ഹോട്ടൽ കാണിച്ചു തന്ന് നടക്കുമ്പോൾ ഹോട്ടലിൻ്റെ കാഴ്ച കിട്ടുന്ന ഒരു വളവിൽ നിന്നിട്ട് അദ്ദേഹം യാത്ര പറഞ്ഞു പോവുക ചെയ്തത്. അപ്പോൾ അയാൾ പിരിയുമ്പോൾ ഞാൻ പേഴ്സിൽ നിന്ന് ജീൻസിൻ്റെ പോക്കറ്റിൽ കിടന്ന പേഴ്സ് എടുത്ത് അയാൾക്ക് ഞാനപ്പോൾ കൂലി കൊടുത്തു, വണ്ടിക്കൂലി കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ വലത് കൈയിൽ ക്യാമറ ആയിരുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സ് ഈ ക്യാമറയുടെ ബാഗിലെ ഏതോ ഒരു കള്ളിയിലേക്ക് ഞാൻ നിക്ഷേപിക്കുകയും ചെയ്തു പെട്ടെന്ന്. എന്നിട്ട് തിടുക്കപ്പെട്ട് ഞാൻ ഹോട്ടലിലേക്ക് പോന്നു. ഞാൻ ഈ ബാഗിലേക്ക് പേഴ്സ് നിക്ഷേപിച്ച കാര്യം സത്യത്തിൽ ഞാൻ മറന്നുപോയി. പിന്നീട് അത് ഓർത്തതേയില്ല. ഇപ്പോൾ രാവിലെ ആ കള്ളിക്കകത്ത് നിന്ന്, ആ ബാഗിൻ്റെ ആ കള്ളിയിൽ നിന്ന് പേഴ്സ് കിട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ചേടാ ഇന്നലെ ഇവിടെ ഇട്ടു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില മറവികൾ എനിക്ക് യാത്രകളിൽ ഉണ്ടാവാറുണ്ട്. അത് പല കാര്യങ്ങൾ ഒരേ സമയം ചിന്തിച്ചുകൊണ്ട് നമ്മൾ തനിച്ച് ഏകാഗ്രതയോടുകൂടി ചിത്രീകരിച്ച് ഇന്നിനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ കണക്ക് കൂട്ടി നടക്കുമ്പോൾ നമ്മൾ ഇത്തരം ചില കാര്യങ്ങൾ വിട്ടുപോകും. ആ വിട്ടുപോകുന്നത് പിന്നെ വലിയ സംഘർഷങ്ങൾക്കിടയാവും. സത്യത്തിൽ ഇന്നലെ ഒരു ഉറക്കമില്ലാത്ത രാത്രി എനിക്ക് സമ്മാനിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ 2 ദിവസത്തെ ദീർഘമായ യാത്രയുടെ ക്ഷീണവും തലേ 2 രാത്രികളിലെ ഉറക്കമില്ലായ്മയും ഒക്കെ കൂടെ ചേർന്ന് എന്നെ പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിലേക്ക് വിട്ടു. ഏതാണ്ട് ഒരു 3 മണിയോടുകൂടിയാണ് ഉറങ്ങിയത്. 6 മണിക്ക് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു. ഏതായാലും പെട്ടെന്നൊരു ആവേശവും എനർജിയും ഒക്കെ കിട്ടി. ഞാൻ കുളിച്ച് റെഡിയായി പെട്ടെന്ന് ക്യാമറയും എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടേ ഉള്ളൂ. 6:30-ക്കൊന്നും സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റുകൾ തുറക്കില്ല. 7 മണി മുതലാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെസ്റ്റോറൻറ്റുകൾ തുറക്കുക. ഏതായാലും അവിടെ ഒരു ജീവനക്കാരി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് വേണം, എനിക്ക് നേരത്തെ പുറത്തിറങ്ങേണ്ടതാണ്, ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയും അവിടെ വന്ന്, നേരത്തെ പുറത്തിറങ്ങേണ്ട ആരോ ആയിരിക്കാം, അവരും വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനും അവരുടെ കൂടെ പോയി ലഘുവായി. എനിക്ക് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ബുഫേ ബ്രേക്ക്ഫാസ്റ്റുകളോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ആളുകളെ. അത് സായിപ്പുമാരുമുണ്ട്, നമ്മുടെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഈ അതിരാവിലെ അധികം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറില്ല. ഞാൻ പലപ്പോഴും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത് അതിൽ ബട്ടറും ജാമും കൂടെ പുരട്ടി, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ്, അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത്, കുറച്ച് ജ്യൂസ്, കുറച്ച് ഫ്രൂട്ട്സ്, ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കൊണ്ടങ്ങ് നിർത്തുക പതിവ്. എന്നാൽ പല നല്ല ഹോട്ടലുകളിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ധാരാളം വിഭവങ്ങളുള്ളതാണ്. നോൺ വെജ് വിഭവങ്ങൾ ധാരാളം ഉണ്ടാവാം. ചിലയിടത്ത് ഫ്രൈഡ് റൈസ്, ചൈന കിഴക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ അതിഗംഭീരമായ വിഭവങ്ങളുടെ ഒരു വിരുന്ന് തന്നെയാണത്. ഒരു വലിയൊരു ഹാളിൻ്റെ ഒരു വശത്ത് മുഴുവൻ ബുഫറ്റ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കും. നിരവധി വിഭവങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യൂറോപ്പിലൊക്കെ വളരെ പരിമിതമായ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളെ ഉണ്ടാവാറുള്ളൂ. എങ്കിലും അതിനോട് വലിയ തോതിൽ നീതി പുലർത്തുന്ന ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ലഘുവായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ട് പോകണം? ചാംസെലീസി എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് എൻ്റെ ഹോട്ടൽ. അപ്പോൾ ഇതിനിടയ്ക്ക് ആളുകൾക്ക് സംശയം ഉണ്ടാവാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഞാൻ താമസിച്ച ഹോട്ടലിന് 15,000 രൂപയാണ് നിരക്കുന്നത്. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, പാരീസിൽ 15,000 രൂപയിൽ കുറഞ്ഞ ഹോട്ടൽ എങ്ങും കിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശം. അല്ല, അത് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ചാംസെലീസി എന്ന് പറയുന്ന ഈ രാജപാതയുടെ ഓരത്ത് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഈ ഹോട്ടൽ എന്നതുകൊണ്ട് പാരീസിലെമ്പാടും എല്ലാ ഹോട്ടലും 15,000 രൂപയോ 25,000 രൂപയൊന്നും അല്ല. വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഹോട്ടലുകളുണ്ട്, 1000 രൂപയ്ക്കോ 500 രൂപയ്ക്ക് പോലും കിട്ടുന്ന ഹോസ്റ്റലുകളും ചെറിയ ഫെസിലിറ്റികളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഉള്ള നഗരമാണ് പാരീസ്. പക്ഷേ നമ്മൾ ചാംസലീസി പോലുള്ള ഒരു രാജപാതയുടെ ഓരത്ത് ഹോട്ടൽ കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളുടെയൊക്കെ നിരക്കാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ബുക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ താരതമ്യപ്പെടുത്തും തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ ഏതാണ്, ഏതിനൊക്കെയാണ് നിരക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ ചാംസലീസിയുടെ ഓരത്ത് തന്നെയാണ് ഈ ഹോട്ടൽ എന്നുള്ളതുകൊണ്ട് ചാംസലീസിലേക്ക് ഇറങ്ങിയാൽ അവിടെ നേരെ മുന്നോട്ട് നടന്നാൽ ട്രയംഫ് ആർച്ച് എന്ന് പറയുന്ന പാരീസിൻ്റെ മറ്റൊരു ചിഹ്നം, അത്ഭുത ചിഹ്നമാണ്. അവിടെ നിന്ന് അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ചാംസലീസിലൂടെ നടത്ത തുടങ്ങുന്നു. കടകളൊന്നും തുറന്നിട്ടില്ലെങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ ഈ ട്രയംഫ് ആർച്ച് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയിട്ടുണ്ട്, സജീവമാണ്. അപ്പോൾ ഈ നഗരത്തിന് ഉറക്കമില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ഇന്നലെ 2:30 കഴിഞ്ഞ് 3 മണിയുടെ അടുത്ത സമയത്ത് ഉറങ്ങാൻ പോകുമ്പോഴും ഇതേപോലെ തന്നെ ജനമുണ്ട്. രാവിലെ അതിരാവിലെ 6:30 ഞാൻ വന്നിറങ്ങുമ്പോഴും ഈ തെരുവിലാകെ ജനമുണ്ട്. വളരെ രസകരമാണ് അവിടുത്തെ ജീവിതം. ഏത് സമയത്തും മനുഷ്യരുണ്ട്. ഇപ്പോൾ രാവിലെ കാണുന്ന ഇന്നലെ രാത്രി കണ്ടവരല്ലെന്ന് മാത്രം. ഇത് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് രാവിലെ, ഇന്നൊരു ഞായറാഴ്ചയും കൂടിയാണ്, രാവിലെ വിദേശ ടൂറിസ്റ്റുകളായിരിക്കാം ഇവരെല്ലാം. ഇവരൊക്കെ രാവിലെ ഈ ട്രയംഫ് ആർച്ചിൽ നിന്ന് യാത്ര തുടങ്ങാൻ വേണ്ടി മറ്റു കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടി നടക്കുന്നവരാവാം. ഞാനും അവരുടെ കൂടെ നടന്നു. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മിച്ചം നടന്നാൽ ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിലേക്ക് എത്തും. അങ്ങോട്ടെത്തുമ്പോൾ ധാരാളം ഷോറൂമുകൾ. ഈ ചാംസലീസി എന്ന് പറയുന്ന സ്ട്രീറ്റിൻ്റെ 2 വശത്തുമാണ് പാരീസിലുള്ള ഏറ്റവും പ്രമുഖമായ ഷോപ്പുകളുള്ളത്. ഏറ്റവും ആഢ്യത നിറഞ്ഞ, ഏറ്റവും വലിയ സമ്പന്നർ ഷോപ്പിങ്ങിനിറങ്ങുന്ന, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകളൊക്കെ ഇതിൻ്റെ ഓരങ്ങളിൽ കാണാം. കൂടാതെ വലിയ വില ഉള്ള മുറിക്ക് വാടകയുള്ള ഹോട്ടലുകളുണ്ട്, ഡിസ്നിയുടെ സ്റ്റോറുണ്ട്. ഇങ്ങനെ ലോകപ്രശസ്തമായ സ്ഥാപനങ്ങളുടെ സ്റ്റോറുകളാണ് കൂടുതലും. പിന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളുമുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തിണ്ണയിലേക്ക് ഇറക്കിയിട്ട കസേരകളിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയ ആളുകളെ കണ്ട് ഞാൻ ഈ ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിലെത്തി. ഈ ട്രയംഫ് ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു കവാടം, ഒരു കമാനം പോലെ ഒരു സാധനം കാണുന്നുള്ളൂ. പക്ഷേ അതിന് 16 നില കെട്ടിടത്തിൻ്റെ ഉയരം ഉണ്ടെന്ന് ഓർക്കണം. 16 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഒരു കവാടം പണിത് വെച്ചിരിക്കുകയാണ് പാരീസിലെ ഈ പ്രധാന സ്ട്രീറ്റിലേക്ക്. അതായത് പണ്ട് നെപ്പോളിയൻ്റെ യുദ്ധവിജയങ്ങളുടെ സ്മാരകമായിട്ട് പണിതാണത്. അതിഗംഭീരമായ ഒരു കലാരൂപം തന്നെയാണ് ഈ ആർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒക്കെ ഒരു വലിയ പതിപ്പ്, അല്ലെങ്കിൽ ബോംബെയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയൊക്കെ കുറച്ചുകൂടെ വിപുലമായ വലിപ്പമാർന്ന കുറച്ചുകൂടെ കലാപൂർണ്ണതയുള്ള ഒരു പതിപ്പ് എന്ന് വേണേൽ പറയാം. അതിഗംഭീരമായൊരു നിർമ്മിതിയാണ്. അതിൻ്റെ ഈ ചുവരുകളിൽ ശില്പങ്ങളാണ് മുഴുവൻ. ഈ ശില്പങ്ങളിൽ ഫ്രാൻസിൻ്റെ ചരിത്രവും നെപ്പോളിയൻ്റെ ചരിത്രവും വിജയകഥകളുടെ ചരിത്രവും ഒക്കെ അതിൽ ശില്പങ്ങളായി കൊത്തിവെച്ചിരിക്കുകയാണ്. അതായത് ചരിത്രത്തെ അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആലേഖനം ചെയ്യുന്നത് പുസ്തകത്താളുകളിലല്ല, ഇങ്ങനെയുള്ള ശില്പങ്ങളിലൂടെയാണ്, ഇങ്ങനെയുള്ള ട്രയംഫ് ആർച്ചുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള മഹാനിർമ്മിതികളിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും രാവിലെ തന്നെ ജനം നിറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ വെയിലുറയ്ക്കുന്നതിന് മുമ്പ് പ്രധാന കാഴ്ചകളിലേക്കൊക്കെ പോകാൻ ഇവിടെ എത്തി ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സമയമാണത്. എന്ന് മാത്രമല്ല, ഈ ട്രയംഫ് ആർച്ചിന് ചുറ്റും ഒരു സർക്കിളുണ്ട്. അതായത് ചാംസലീസി എന്ന് പറയുന്ന സ്ട്രീറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ചുറ്റിയാണ് കടന്നു പോകുന്നത്. പല സ്ട്രീറ്റുകൾ ഈ വൃത്തത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരങ്ങളിലെല്ലാം നിരവധി ബസ്സുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതായത് ടൂറിസ്റ്റുകളുമായി വരുന്ന 40-50 ആളുകളെ കൊള്ളുന്ന വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ രാവിലെ ടൂറിസ്റ്റുകളുമായിട്ട് വന്നിറങ്ങിയിരിക്കുന്നു. നഗരത്തിനകത്ത് ഹോട്ടലുകളിൽ താമസിച്ച ടൂറിസ്റ്റുകളെ അവരുടെ ആദ്യത്തെ കാഴ്ചയിലേക്ക് ഡേ ടൂറുകളൊക്കെ നടത്തുന്ന കമ്പനികളായിരിക്കാം ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിറക്കി ഗൈഡുകൾ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുകയാണ്. ഇതെന്താണ് ഈ നിർമ്മിതി, ഇതിൻ്റെ ചരിത്രം എന്താണ്, കഥകൾ എന്താണെന്നൊക്കെ. അപ്പം ആ കൊച്ചു കുട്ടികളെപ്പോലെ വൃദ്ധരായ ആളുകൾ നിന്ന് ഈ കഥ കേട്ട് തലയാട്ടി ഇങ്ങനെ രസിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ചിലർ കൊടിയൊക്കെ പിടിച്ചാണ് ടൂർ ഗൈഡുകൾ ആളുകളെ നയിക്കുന്നത്. അവരുടെ പിന്നാലെ 10-40-50 പേരുടെ ഒരു സംഘം അനുസരണയുള്ള സ്കൂൾ കുട്ടികളെപ്പോലെ ഇങ്ങനെ നടന്നു പോകുന്നു. അതിൽ കൂടുതലും വൃദ്ധരാണ്. ഇത്തരം പാക്കേജ് ടൂറുകളിൽ കൂടുതലും പങ്കെടുക്കുന്നത് വൃദ്ധരാണ്. കാരണം അവർക്ക് വഴി തപ്പി നടക്കാനുള്ള, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഇവർ ഈ പാക്കേജ് ടൂറുകളിൽ അങ്ങ് ബുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും അറിയണ്ട, ഒരു ഗൈഡ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഓരോ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ബസ്സിൽ കയറ്റി സുഖകരമായ ബസ്സാണ്, അടുത്ത കാഴ്ചയുടെ അടുത്ത് പോയി ഇറങ്ങും. അപ്പോൾ ചാംസലീസിൽ നിന്ന് ഈഫൽ ടവറിൻ്റെ ചുവട്ടിലേക്കായിരിക്കും അടുത്തത് പോകുന്നത്. അവിടെ കൊണ്ടുപോയി നടക്കുന്നു. അവിടെ ഇവർ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ ലിഫ്റ്റിൽ പോയി ക്യൂ നിൽക്കേണ്ടതില്ല. അങ്ങനെ സൗകര്യപ്രദമായ യാത്രയാണ് ഇത്തരം പാക്കേജ് ടൂറുകളിലുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന പലരും പാക്കേജ് ടൂറുകളിലാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഒരാൾക്ക് ചിത്രീകരിക്കാൻ ഈ പാക്കേജ് ടൂറിൻ്റെ കൂടെ പോകുന്ന വലിയ അസൗകര്യമാണ്. കാരണം അവിടെ പരിമിതമായ സമയമോ അല്ലെങ്കിൽ ഈ ഗൈഡ് കഥ പറയുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ നിൽക്കണം. നമുക്ക് തനിച്ച് മറ്റൊരു ആംഗിളിൽ പോയി നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ള ഷോട്ടുകൾ എടുക്കാൻ, നമുക്കിഷ്ടമുള്ള ആംഗിളുകളിൽ ഷൂട്ട് എടുക്കാൻ, നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി നിന്ന് ഷൂട്ട് ചെയ്യാൻ, നമുക്കിഷ്ടമുള്ളിടത്തോളം സമയം ഷൂട്ട് ചെയ്യാൻ ഒന്നും ഇതിന് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ സൗകര്യമാണെങ്കിലും നമ്മളതിന് പലപ്പോഴും മുതിരാത്തത്. പക്ഷേ അതിൻ്റെ ആദ്യകാല യാത്രകളിലൊക്കെ ഞാൻ ഇത്തരം പാക്കേജ് ടൂറുകളിൽ പല ടൂറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ പാശ്ചാത്യരുടെ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായി വരുന്നവരുടെ മനോഭാവം എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരെ എന്തൊക്കെയാണ് രസിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്, എന്തിനോടൊക്കെയാണ് അത്ഭുതത്തോടെ അവർ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത് ഈ പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്കൊപ്പം ദീർഘകാലം ഇത്തരം ബസ്സുകളിൽ ഇവരുടെ ഒരാളായിട്ട് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ടൂറിസത്തിൽ കേരളത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പോലും പലപ്പോഴും പറയുന്നത്. ഇവർക്കെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പലപ്പോഴും ഇവർ നമ്മളിവിടെ ഒരു മലയാളി കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ പോയി കാണുന്ന ആംഗിളിലോ ആ അത്ഭുതത്തോടെ ഒന്നുമല്ല അവർ കാണുന്നത്. അവരെ അത്ഭുതപ്പെടുത്തുന്ന വേറെ ചിലതാണ് കേരളത്തിൽ. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ സത്യത്തിൽ എൻ്റെ ടൂറിസം കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം. ഒരു എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് ചെന്ന് കഴിയുമ്പം ഈ സ്ട്രീറ്റിനെല്ലാം അടിയിലൂടെ സബ്വേകളുണ്ട്. ഈ ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന സബ്വേകൾ അത് രസകരമായി പണിതിരിക്കുന്ന ഒരു തുരങ്കം എന്ന് വേണേൽ പറയാം. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം, ഫുട്പാത്തിൽ നിന്ന് താഴേക്ക് എസ്കലേറ്റർ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലാണ്. അത് ലൈറ്റപ്പ് ചെയ്ത മനോഹരമായ ഒരു പാസേജാണ്. ഈ പാസേജിലൂടെ ചെന്ന് അടുത്തൊരു എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രയംഫ് ആർച്ചിൻ്റെ ചുവട്ടിലാണ് ചെന്ന് നിൽക്കുന്നത്. അവിടെ ഒരു കെടാത്ത വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വിശേഷാവസരങ്ങളിൽ ഫ്രാൻസിൻ്റെ പതാക അവിടെ താഴ്ത്തിക്കെട്ടും, ഉയർത്തിക്കെട്ടുക എന്നാണ് പറയേണ്ടതെങ്കിലും ഈ ട്രയംഫ് ആർച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വിരിച്ചിടുക ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് ഞാനങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അപ്പോഴേക്കും മണി ഏതാണ്ട് 7:30 ആയതേ ഉള്ളൂ. ജോണിയാണ് വിളിക്കുന്നത്, ബെൽജിയത്തിലുള്ള ജോണി. ജോണി എന്നെ പിക്കപ്പ് ചെയ്യാൻ രാവിലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വിളിക്കുന്നു. ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. പറഞ്ഞു, ജോണി ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, അവിടെ ലോബിയിൽ കാത്തിരിക്കുകയാണ്, പയ്യെ വന്നാൽ മതി, പക്ഷേ ഞങ്ങൾ ഇത്തിരി നേരത്തെ വന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, അധികം താമസിക്കാതെ വരാം. ഇനി ഞാൻ നടന്ന് കാഴ്ചകൾ കാണേണ്ടതില്ല. ജോണി കാറുമായി വന്ന സ്ഥിതിക്ക് ഇനി പാരീസിലെ കാഴ്ചകളിലേക്ക് എനിക്ക് ജോണിയുടെ കാറിൽ പോകാവുന്നതേ ഉള്ളൂ. ജോണിയും ജോണിയുടെ സുഹൃത്ത് ബ്ലേസും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ട്രയംഫ് ആർച്ചിൻ്റെ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് ഓടി എന്ന് പറയുന്നതാണ് ശരി. ഓടി, കാരണം ഇനി അമൂല്യമായ സമയമാണ്. ഇന്ന് ബെൽജിയത്തിൽ വരെ എത്തണം ഇന്ന് രാത്രിയാകുമ്പോഴേക്കും. അതുവരെ ഫ്രാൻസിൻ്റെ നിരവധി കാഴ്ചകളിലൂടെ കടന്നു പോകണം. ഞാൻ ഹോട്ടലിലെത്തുമ്പോൾ ലോബിയിൽ രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ രണ്ടുപേരെ. ഇവരുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ജോണിയും ബ്ലേസും. അവർ വലിയ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് നിൽക്കുന്നത്. എന്ത് സഹായം ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് എൻ്റെ ഒരു ഉത്തരവിന് കാത്തു നിൽക്കുന്ന പോലെ അവർ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കാനുള്ള ശ്രമം ഞാൻ നടത്തി. അവർ പറഞ്ഞു, സാർ പറഞ്ഞോളൂ, എങ്ങോട്ട് വേണേലും പോകാം. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ഉച്ചയ്ക്ക് മുമ്പ് പാരീസ് വിടണം, കാരണം ഇന്നലെ ഷൂട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എനിക്കിന്ന് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. പാരീസിൽ ഇത്ര വന്ന് ഒരു രാത്രി താമസിച്ചിട്ട് പാരീസിൻ്റെ ഒരു ദൃശ്യവും ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് അതൊരു മര്യാദകേടാണ്, പാരീസിനോട് ചെയ്യുന്ന മര്യാദകേട്. അതുകൊണ്ട് ഞാൻ പലതവണ വന്നതാണെങ്കിൽ കൂടി പാരീസ് എത്ര ചിത്രീകരിച്ചാലും മടുക്കാത്ത മതിവരാത്ത ഒരു നഗരമല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെക്കൗട്ട് ചെയ്ത് ലോബിയിൽ തന്നെ വെച്ചിരുന്ന എൻ്റെ ബാഗ് എടുത്തു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. കാർ പാർക്ക് ചെയ്യുന്നത് ഈ ചാംസലീസിയുടെ ഓരത്ത് തന്നെയാണ്, അവിടെ ഒരു സൈഡിൽ. അവിടെ എങ്ങനെ പാർക്കിങ്ങിന് എൻ്റെ സ്ഥലം കിട്ടിയെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് സാധ്യമായത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങും ഈ അടുത്തെങ്ങും കാർ പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ലൂവ് മ്യൂസിയത്തിലേക്കാണ്. ലൂവ്രെ എന്നൊക്കെയാണ് അത് പറയുന്നത്, ലൂവ്രെ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ വളരെ വിചിത്രമായതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് അത് ശരിയായ രീതിയിൽ ലൂവ് മ്യൂസിയം എന്നും ലൂവ്രെ മ്യൂസിയം എന്നൊക്കെ പറയും. അപ്പം അതിലേക്ക് പോകുന്നത് ഈ സീൻ നദിയുടെ അങ്ങോട്ട് പോകുന്നത് ഈ സീൻ നദിയുടെ ഓരത്ത് കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഏത് നഗരത്തിലാണെങ്കിൽ പോലും നദി ഒഴുകുന്നത് സത്യത്തിൽ അതിൻ്റെ ഓരത്ത് പള്ളയൊക്കെ വളർന്ന് നമ്മൾ വിചാരിക്കും അതാണ് പ്രകൃതിയോട് ചേർന്ന് ഒരു നദിയുടെ ഒഴുക്കുന്നത്. അല്ല, നഗരത്തിലൂടെ ഒഴുകുമ്പോൾ എങ്ങനെ നദി ഒഴുകണം, എങ്ങനെ നദിയെ ഒരു സാംസ്കാരിക വാഹിനിയാക്കി മാറ്റാമെന്ന് നമ്മൾ ലണ്ടനിലും ഈ പാരീസിലും മോസ്കോയിലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ, എന്ത് ചൈനയിലെ ഗോൺജോയിലും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മനോഹരമായി കൂറ്റൻ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണ് ഈ നദിയുടെ തീരങ്ങൾ മുഴുവൻ. നദി ഒരു കല്ലിൻ്റെ ഒരു പാത്തിക്കകത്തോടെ ഒഴുകുകയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. വലിയൊരു കൽപ്പാത്തിക്കകത്തൂടെ നദി ഒഴുകുകയാണെന്ന് തോന്നുള്ളൂ. മനോഹരമായ ശില്പവിദ്യകൾ ചെയ്ത കൂറ്റൻ പാറകൾ ഏതാണ്ട് ഹലുവ മുറിച്ചെടുക്കുന്നത് പോലെ മുറിച്ചെടുത്ത് അതിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് സൈഡിൽ അടുക്കി കെട്ടി ഒരു ബ്ലേഡ് പോലും ഈ ഗ്യാപ്പിലൂടെ കടന്നു പോകാത്തത്ര ചേർത്താണ് ഓരോ കല്ലിനോടും ചേർത്ത് കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കെട്ടിയ തിട്ടകളാണ് ഈ നദിയുടെ രണ്ട് വശത്തും. ഇടയ്ക്ക് റാമ്പുകളുണ്ട്, അതിലൂടെ നമുക്ക് ഇറങ്ങി ഈ നദിയുടെ തീരത്തൂടെ നടക്കാം. ഈ നദിയിലൂടെ ഉല്ലാസ ബോട്ടുകൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ നദിയിലൂടെ ഒരു ടൂർ നടത്തുമ്പോൾ തന്നെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ നദിയുടെ തീരത്താണ് പ്രമുഖമായ കാഴ്ചകളെല്ലാം. നോട്ടർഡാം കത്തീഡ്രൽ അതെ, ഈഫൽ ടവർ അതെ, ഇങ്ങനെയെല്ലാം ഈ നദിയിലൂടെ ഒഴുകുന്ന ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലിരുന്നുകൊണ്ട് ഈ ഗൈഡുകൾ അകത്തിരുന്ന് അനൗൺസ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഗംഭീര അനുഭവമാണ്. നമ്മുടെ എത്രയോ നദികളുണ്ട്, കേരളത്തിൽ 44 നദികളുണ്ട്. അത് എത്രയെത്ര സാംസ്കാരിക കേന്ദ്രങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. നമുക്കതിനെയൊന്നും ഉപയോഗിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെയുള്ള പദ്ധതികളുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ഈ നദികളെ ആദരവോടെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ? ഒരു നഗരത്തിലൂടെ ഒഴുകുമ്പോൾ അത് നമ്മൾ കാണിച്ചു തരാണ് ഈ നദികളൊക്കെ. മറ്റൊരു പ്രധാന പ്രത്യേകത ഞാൻ കാണുന്നത്, ഈ പാരീസിലൂടെ ആണെങ്കിലും ലണ്ടനിലൂടെ ആണെങ്കിലും നദി ഒഴുകുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെയും പിൻഭാഗത്തൂടെയല്ല ഇത് ഒഴുകുന്നത്. നഗരം ഈ നദിയിലേക്ക് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് കെട്ടിടങ്ങളെല്ലാം ഈ നദിക്ക് അഭിമുഖമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരും കൊണ്ടൊന്ന് വേസ്റ്റ് വലിച്ചെറിയല. ഈ നദി എല്ലാ കെട്ടിടങ്ങളുടെയും പിന്നിലൂടെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒഴുകുന്നത്. പാലാ നഗരത്തിൻ്റെ ആണെങ്കിലും ഈരാറ്റുപേട്ട നഗരത്തിൻ്റെ ആണെങ്കിലും തൊടുപുഴ നഗരത്തിൻ്റെ ആണെങ്കിലും പെരിയാറിൻ്റെ നിരവധിയായ തീരങ്ങളിലെ നഗരത്തിൻ്റെ ആണെങ്കിലും ഒക്കെ പിന്നിലൂടെ നദി ഒഴുകുന്നതുകൊണ്ട് ചായക്കടക്കാർക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ വേസ്റ്റ് വലിച്ചെറിയാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഈ നദി. അങ്ങനെ ഈ നദിയുടെ തീരങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാലിന്യം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് നദികളിലേക്ക്. പല നഗരങ്ങളിലെയും കക്കൂസ് മാലിന്യങ്ങൾ പോലും തുറന്നു വിടുന്ന ഈ നദികളിലേക്കാണ്. നദികളെ നമ്മൾ സാംസ്കാരിക ഔന്നത്യത്തെക്കുറിച്ച് നിരന്തരം പ്രസംഗിക്കും. നമ്മളാണ് ലോകത്തെ ഏറ്റവും സാംസ്കാരിക ഔന്നത്യമുള്ളവരെന്ന് അഭിമാനിക്കും. നമ്മളാണ് പ്രകൃതിയെ ഏറ്റവും സംരക്ഷിക്കുന്നത്. ഒരു കെട്ടിടം പണിതാൽ ഇവിടെ എല്ലാം നശിക്കുമെന്ന് പറയും. ഒരു റെയിൽവേ ലൈൻ വന്നാൽ, ഹൈവേ വന്നാൽ എല്ലാം നാശമാകുമെന്ന് പറയും. പക്ഷേ ഇത്തരം വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ണിൽപ്പെടില്ല. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മനോഭാവം അങ്ങനെയായെന്ന് എനിക്ക് അത്ഭുതമാണ്. സംരക്ഷിക്കേണ്ട സ്ഥലത്ത് പ്രകൃതിയെ സംരക്ഷിക്കുക, വൃത്തിയാക്കേണ്ടടുത്ത് പ്രകൃതിയെ വൃത്തിയാക്കിയിടുക, സൗന്ദര്യവൽക്കരിക്കേണ്ടടുത്ത് സൗന്ദര്യവൽക്കരിക്കുക. ഇതായിരിക്കണം നമ്മുടെ പോളിസി. എവിടെ എന്ത് ചെയ്യണമെന്നുള്ള യുക്തിബോധമാണ് മനുഷ്യന് വേണ്ടത്. സാമാന്യബോധമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതൊക്കെ ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് ഫ്രാൻസിലേക്ക് ധാരാളം ആളുകൾ, നമ്മുടെ ആളുകൾ കുടിയേറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിൽ നിന്ന് ആരും കേരളത്തിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കാത്തതും. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ പല ഈ സ്റ്റീൻ നദിയുടെ തീരത്തുകൂടെ തന്നെ പോയി ലൂവർ മ്യൂസിയത്തിൻ്റെ സമീപത്ത്, അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ എവിടെയാണ് സ്ഥലം കിട്ടുക എന്നുള്ളതായി ജോണിക്ക് സംശയം. ഞാൻ പറഞ്ഞു, ജോണി ധൈര്യമായിട്ട് വെക്കുമോ, ഈ യൂറോപ്പിൽ സ്ഥിരമായി താമസിക്കുന്ന ഇവരെക്കാൾ അറിവ് പാരീസിനെക്കുറിച്ച് എനിക്കുണ്ടെന്നുള്ള അഹങ്കാരത്തോടെ ഞാൻ പറയുകയാണ്. വണ്ടി കിട്ടുമോ? ഞാൻ പറഞ്ഞുതരാം. കാരണം ഏതാനും വർഷം മുമ്പ് ഞാൻ അവിടെ പോയപ്പോൾ ഈ ലൂവർ മ്യൂസിയത്തിന് സമീപത്തുള്ള ഒരു ഹോട്ടലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ എനിക്കറിയാം ഒരു സ്ഥലം. ഞാൻ ഈ നടന്ന് ചിത്രീകരിക്കുന്നതുകൊണ്ടും തനിച്ച് പോകുന്നതുകൊണ്ടും പെട്ടെന്ന് നഗരത്തിൻ്റെ റൂട്ടെല്ലാം നമ്മൾ പഠിക്കും. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മാപ്പ് എടുത്ത് വെച്ച് നമ്മളിതെല്ലാം അനലൈസ് ചെയ്ത്, അതായത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇവിടെ, അവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വലത്തോട്ട് നടന്ന് ഇത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ലൂവർ മ്യൂസിയം, അവിടെ നിന്ന് നദി ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഇടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ടർഡാം കത്തീഡ്രലെത്തും. അതൊരു 100-150 മീറ്റർ നടന്നാൽ മതി. ഇങ്ങനെ മനസ്സിൽ ഇതെല്ലാം പഠിച്ച് കണക്കൂട്ടി വെച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഓരോ നഗരത്തിലും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നഗരത്തിൻ്റെ ഏത് ഭാഗവും എനിക്ക് ഹൃദിസ്ഥമാണ്. അപ്പം ജോണിയോട് പറഞ്ഞു വണ്ടി ഇങ്ങോട്ട് വിട്ടോളൂ. അങ്ങനെ ബ്ലേസാണിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ജോണി പുറകിലിരുന്ന് വഴി റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ഞാനും ബ്ലേസും മുന്നിലിരിക്കുന്നു, മുമ്പിലിരിക്കുന്നത് എനിക്ക് ചിത്രീകരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഈ ലൂവർ മ്യൂസിയത്തിൻ്റെ സൈഡിലൂടെ ഒരു പാതയുണ്ട്. ആ പാത ചെല്ലുന്നത് ജോവാൻ ഓഫ് ആർക്കിൻ്റെ ഒരു സ്വർണ്ണ പ്രതിമ നിൽക്കുന്ന ഒരു സ്ക്വയറിലേക്കാണ്. അതിന് സമീപത്തുള്ളൊരു ഹോട്ടലാണ് ഞാൻ താമസിച്ചിരുന്നത് അതിന് മുമ്പത്തെ തവണ ചെന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ സമീപത്ത് ഞാൻ എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ പലപ്പോഴും വാഹനങ്ങൾ ഇല്ലാത്ത വേക്കൻറ്റ് സ്പേസ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ധൈര്യത്തിലാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ട് അത് കൂടുതൽ സ്ഥലം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ വിശ്വസിച്ചത് ശരിയാണ്. അവിടെ ധാരാളം പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നടക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് മനോഹരമായ ഒരു ഉദ്യാനത്തിലൂടെ നടന്ന്, അവിടെയും ഒരു കമാനമുണ്ട്, ആ കമാനത്തിന് ചുവട്ടിലൂടെ നടന്ന് നമ്മൾ ലൂവർ മ്യൂസിയത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയാണ്. ലൂവർ മ്യൂസിയം, ഈ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് ഒരു പിരമിഡ്, ഗ്ലാസ് പിരമിഡ് ഉള്ളത്. അത് അടുത്ത കാലത്ത് പണിതാണ്. ആ ഗ്ലാസ് പിരമിഡിൻ്റെ അകത്തൂടെ വേണം ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ. അതായത് മ്യൂസിയം ഏതാണ്ട് ഒരു സി ഷേപ്പിൽ കിടക്കുകയാണ്. ഈ സി ഷേപ്പിൻ്റെ നടു വലിയൊരു മുറ്റമാണ്. വലിയ മുറ്റം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം ഉണ്ടെന്ന് ഓർക്കണം. ഈ ചുറ്റുമുള്ള കെട്ടിടങ്ങൾ മുഴുവൻ അതിഗംഭീരമായ നിർമ്മിതിയാണ്. പണ്ട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയുടെ കൊട്ടാരമായിരുന്നത്, അത് പിന്നീട് മ്യൂസിയമാക്കി മാറ്റിയതാണ്. അപ്പോൾ അത്ര പ്രൗഢമായൊരു നിർമ്മിതി, ഒരു 3-4 നിലയുള്ള കെട്ടിടമാണ്, അതിബൃഹത്തായൊരു നിർമ്മിതി. അപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കുന്നത് ഭൂഗർഭത്തിലൂടെയാണ്. ഈ പിരമിഡിനകത്തൂടെ താഴേക്ക് എസ്കലേറ്റർ ഇറങ്ങി ഈ മുറ്റത്തിന് അടിഭാഗം ഒരു വലിയൊരു ലോകം സൃഷ്ടിച്ചിരിക്കുക, റിസപ്ഷനും ലോബിയൊക്കെ പോലെ. എന്നിട്ട് അവിടെ നിന്ന് പല ബ്ലോക്കുകളിലേക്ക് നടക്കാനുള്ള വഴികളുണ്ടാക്കിയിരിക്കുക. ഭൂഗർഭത്തിലെ ഒരു അത്ഭുത ലോകം. അതായത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പല ക്ഷേത്രങ്ങളും, ഇപ്പോൾ ഗുരുവായൂരമ്പലം തന്നെ, അതിൻ്റെ മുന്നിൽ ഒരു നടപ്പന്തൽ പണിത് വെച്ചിട്ടുണ്ട്. അതായത് അതിമനോഹരമായ കേരളീയ പൈതൃകത്തിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രൗഢിയും മറച്ചു കളയുന്ന മട്ടിലാണ് ആളുകൾക്ക് മഴ നനയാതെ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു നിർമ്മിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്കെന്തുകൊണ്ട് ഇത്തരം നടപ്പന്തലുകൾ ഭൂമിക്ക് അടിയിലാക്കിക്കൂടാ? അപ്പം അതിലൂടെ നടന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കളയുകയുമില്ല, എന്നാൽ ഇതിനകം ഈ ഭൂഗർഭം, ഈ ഭൂമിയുടെ അടി, ഈ മുറ്റത്തിനടിയിലെ ഈ ഭാഗം മഴ നനയാതെ വേരുകൊള്ളാതെ അവിടെ കൗണ്ടറുകളും സ്ഥാപിക്കാം, പല വഴിപാടുകൾക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ടാക്കാം, ക്യൂ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ടാക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു എസ്കലേറ്ററോ നടയോ കയറി ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തത്തക്ക പോലെ ആക്കിയാൽ മുൻഭാഗത്ത് ഈ ആസ്പെറ്റോ ഷീറ്റ് ഇട്ട വൃത്തികെട്ട കെട്ടിടങ്ങൾ, ഒരു ഒരു നമ്മുടെ തച്ചുശാസ്ത്ര പ്രകാരവും അല്ലാതെ പണിത് വെച്ചിരിക്കുന്ന ഇരുമ്പ് കട്ടറുകളും അലുമിനിയം ഷീറ്റോ അല്ലെങ്കിൽ ഇരുമ്പ് ഷീറ്റോ അല്ലെങ്കിൽ ആസ്പെറ്റോ ഷീറ്റോ ഇട്ട ഈ ഈ വൃത്തികെട്ട സ്ട്രക്ചറുകൾ എടുത്ത് കളഞ്ഞുകൂടെ നമുക്ക്? നമ്മുടെ പലയിടത്തും, ശബരിമലയിൽ പോലും അങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ ഈ പരമ്പരാഗതമായ നിർമ്മിതികളെ, പൗരാണിക നിർമ്മിതികളെ അങ്ങനെ നിർമ്മിക്കാൻ കാര്യം ആ രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുമ്പിൽ ഒരു വൃത്തികെട്ട സ്ട്രക്ചർ പണിയുന്നതോടുകൂടി, യൂട്ടിലിറ്റി ആണ് അതിൻ്റെ ലക്ഷ്യമെങ്കിലും അത് യാതൊരു കലാബോധവും ഇല്ലാതെ പണിത് വെച്ചതോടുകൂടി നമ്മുടെ ഇത്ര സാംസ്കാരിക കേന്ദ്രങ്ങളെ, നമ്മുടെ ഇത്ര ദൈവിക ചൈതന്യമുള്ള സ്ഥലങ്ങളുടെ പ്രൗഢിയെല്ലാം കളയുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയുടെ കുറവാണ്, ഒരു സമൂഹത്തിൻ്റെ സൗന്ദര്യബോധമില്ലായ്മയുടെ പ്രതിഫലമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ശരിക്കും ഇത്തരത്തിൽ കലാപരമായി വേണം നമ്മൾ ഏത് അഡീഷൻസ് നടത്തുമ്പോഴും അതിന് നമ്മൾ ശ്രമം നടത്താൻ. ഏതായാലും ഇതിനുള്ളിൽ ഞാൻ കയറി, ജോണിയും ബ്ലേസും തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോയി, വിളിച്ചാൽ മതി ഇറങ്ങിക്കഴിയുമ്പോൾ കാറുമായിട്ട് ഈ ഭാഗത്ത് വരാം എന്ന് പറഞ്ഞു. അതായത് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ, വണ്ടി അതിലൂടെ കടന്നു പോകാം. ഞാൻ പെട്ടെന്ന് തന്നെ മ്യൂസിയത്തിനകത്ത് കയറി. എനിക്ക് ഒന്നോ രണ്ടോ ദൃശ്യങ്ങളെ പകർത്താനുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വിശദമായിട്ട് ഞാൻ പകർത്തിയതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മൊണാലിസയുടെ ചിത്രം എനിക്കൊന്ന് ഒന്നുകൂടെ വൃത്തിയായിട്ട് പകർത്തണമെന്നുണ്ടായിരുന്നു. അത് പോയി പകർത്തിയെടുത്തു. പിന്നെ മാസ്റ്റേഴ്സായ പെയിൻറ്റേഴ്സിൻ്റെ കുറേ പെയിൻറ്റിങ്ങുകൾ, അത് നേരത്തെ ചില യാത്രയിൽ ഞാൻ പകർത്താൻ വിട്ടുപോയ ചില കാഴ്ചകളുണ്ടായിരുന്നു. അതൊക്കെ പകർത്തിയെടുത്ത് ഞാനൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് അതിനകത്തോടെ ഒരു ഓട്ടപ്രദർശനം നടത്തി. അരമുക്കാൽ മണിക്കൂറല്ല, ഒരാഴ്ച ഉണ്ടെങ്കിൽ കണ്ടു തീരാത്തത്ര ഗംഭീരമായ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളുമാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അത്ഭുതകരമായി നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായ പെയിൻറ്റിങ്ങുകൾ, മഹാരഥന്മാരുടെ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശില്പങ്ങൾ ഒക്കെയാണ്. അപ്പം അത് മുഴുവൻ കാണാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി, ജോണിയെ വിളിച്ചു, കാറുമായിട്ട് അവർ വന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഈ സീൻ നദിയുടെ ഇടത്തോട്ട്, തീരത്തുകൂടെ ഇടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നോത്തർഡാം കത്തീഡ്രലിലേക്ക് പോകണം. നോത്തർഡാമിലെ കൂനൻ എന്ന പ്രശസ്തമായ കൃതിയിലൂടെ നമ്മളൊക്കെ അറിയുന്ന ആ ദേവാലയം പാരീസിലെത്തുന്ന ആരും ഇത് കാണാതെ മടങ്ങാറില്ല. പക്ഷേ വലിയൊരു ദുരന്തമുണ്ടായി ഏതാനും വർഷം മുമ്പ്. നോത്തർഡാം കത്തീഡ്രലിൻ്റെ ആ ഗോപുരം കത്തിപ്പോയി. ഏതോ അപകടത്തിലാണ്, ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ ദിവസങ്ങളിൽ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ റിനോവേഷൻ നടക്കുകയാണ്. ഇപ്പോൾ റിനോവേഷൻ ഏതാണ്ട് തീർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2019 റിനോവേഷൻ നടക്കുകയാണ് തകൃതിയായിട്ട്. അതുകൊണ്ട് അതിൻ്റെ മുറ്റത്തേക്ക് ആരെയും വിടുന്നില്ല. അകലെ നിന്ന് ഈ നദീതീരത്ത് നിന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനേ അനുവാദമുള്ളൂ. അത്ര ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും അതിൻ്റെ നദീതീരത്ത് നിന്ന് ഞാൻ നോർത്തർഡാം കത്തീഡ്രലിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. അവിടെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നോത്തർഡാമിൻ്റെ മുന്നിലും ഈ സീൻ നദിയുടെ തീരത്തുമായിട്ട് ഈ കൽപ്പടവുകളും കൽക്കെട്ടുകളും കൽമതിലുകളും ഒക്കെയാണ് ഉള്ളത്. കൽമതിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉയരത്തിൽ. അപ്പം അവിടെയൊക്കെ ആ ഓരം മുഴുവൻ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകളുടെ കച്ചവടക്കാരാണ്. അവിടെ ഇരുന്ന് വരയ്ക്കുന്നവരുണ്ട് തത്സമയം, അല്ലാതെ ധാരാളം പെയിൻറ്റിങ്ങുകൾ, കൗതുക വസ്തുക്കൾ ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതായത് തെരുവോരത്ത് ഇത്തരം കലാരൂപങ്ങൾ വിൽക്കാൻ വയ്ക്കുന്നതോടുകൂടി നിരത്തി നിരവധി ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെ കടകൾ, അത് ഈ മതിലേൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ് പല കടകളും. ഒരു അതായത് വൈകുന്നേരം ഇവർ പോകാൻ നേരത്ത് ഈ ഇതങ്ങ് അടച്ചു പൂട്ടിയിട്ട് പോയി കഴിയുമ്പം മതിലേൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെട്ടി പോലെ നമുക്ക് തോന്നും. ഒരു വ്യത്യസ്ത കലാരൂപം തന്നെയാണ് അതും. ഇത് വന്ന് രാവിലെ തുറന്ന് നൂർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു ഷോപ്പായി മാറുന്നു. അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നു. അതായത് ഒരു നഗരത്തെ സാംസ്കാരിക നഗരമാകുന്ന ഇത്തരം കലാരൂപങ്ങൾ കൂടിയാണ്. തെരുവോരത്ത് വിൽക്കുന്നത് പെയിൻറ്റിങ്ങുകളാവുമ്പോൾ ആ നഗരം ഒരു സാംസ്കാരിക നഗരമായി മാറുന്നെങ്ങനെയാണെന്ന് നമ്മൾ കാണും. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അടുത്തതായിട്ട് ഈഫൽ ടവറിൻ്റെ ചുവട്ടിലേക്ക് പോകണം. ഈ യാത്രയിലും പാരീസിലെ പ്രധാന കാഴ്ചകളിലൂടെയെങ്കിലും ഒരു സഞ്ചാരം നടത്തണമെന്നുള്ളത് കൊണ്ടാണ് ഈഫൽ ടവറിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിവേഗം ഈഫൽ ടവറിൻ്റെ ചുവട്ടിലേക്ക് പാഞ്ഞു. ഈഫൽ ടവറിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ അപ്പോഴേക്ക് ഏതാണ്ട് ഒരു 10:30 ആയി. ഈ സമയം കൊണ്ട് 10:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു നിർവാഹവുമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കാറുമായിട്ട് അങ്ങ് പോയി. ഞാൻ ഈഫൽ ടവറിൻ്റെ ചുവട്ടിലേക്ക് വന്നു. ഈഫൽ ടവർ നമ്മുടെ പടങ്ങളിലും മറ്റുമൊക്കെ കാണുമ്പോൾ ഒരു എലുമ്പൻ കെട്ടിടം, അസ്ഥികൂടം പോലെ നിൽക്കുന്ന ആകാശത്തേക്ക് നീർക്കിട്ടണം. പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് ഇവനൊരു സംഭവമാണെന്ന് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഓരോ കാലുകളും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നാല് മൂലയ്ക്ക് വെച്ച പോലെ ഇരിക്കുന്നത്, അത്ര അകലമുണ്ട്. ഈ കാലുകളുടെ ഇടയ്ക്കുള്ള ഭാഗത്തൂടെ വലിയൊരു ആറുവരി പാത, ഹൈവേ ഒരു പാത കടന്നു പോകുന്നുണ്ട്. അതിനകത്ത് എന്തെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് ടിക്കറ്റിംഗ് കൗണ്ടർ മുതൽ എത്ര വിശാലമായൊരു സ്ഥലമാണെന്നറിയോ അത്. ഇതിലെ ഓരോ കാലിൽ നിന്നും ലിഫ്റ്റുകൾ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ ഓരോ കാലിൻ്റെയും അകത്ത് ലിഫ്റ്റിൻ്റെ എൻജിൻ റൂമുകൾ മുതൽ നിരവധി വലിയൊരു ഫാക്ടറി കെട്ടിടം പോലെയാണ് ഓരോ കാലും. നാല് കാലുകളാണല്ലോ ഈ ഈഫൽ ടവറിനുള്ളത്. ഈ നാല് കാലും ഓരോ വലിയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ കാലിൻ്റെയും ചുവട്ടിൽ ക്യൂ രൂപപ്പെട്ടിരിക്കുന്നു. ടിക്കറ്റ് എടുക്കേണ്ടവരുടെ ക്യൂ ആണ്. ഞാൻ ഒരു തരത്തിൽ പോയി ടിക്കറ്റ് സംഘടിപ്പിച്ചു. അതിനൊരു 10-12 മിനിറ്റ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ചെന്നു. അപ്പോൾ ലിഫ്റ്റിൽ പക്ഷേ പല ലിഫ്റ്റുകളുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ 2-ാം നിലയിലേക്കാണ് ആദ്യം പോയത്. നേരെ മുകളിലേക്ക് വേണേൽ പോകാം, അല്ലെങ്കിൽ 2-ാം നിലയിലേക്കും പോകാം. ഈ 3 നിലകളാണ് ഇതിനുള്ളത്. 3 നില എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഒരു കെട്ടിടത്തിൻ്റെ നില പോലെയല്ല. ഇതിൻ്റെ ഏതാണ്ട് ഒരു 25% കഴിയുമ്പോൾ ഒരു നില, ഒരു 50%, 60% ഉയരത്തിലെത്തി കഴിയുമ്പോൾ 2-ാമത്തെ നില, ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോൾ 3-ാമത്തെ നില. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാമത്തെ നില തിരഞ്ഞെടുത്തത്. ഈ 2-ാമത്തെ നിലയിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് വ്യക്തമായി താഴത്തെ കാഴ്ചകൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. വൈഡ് ഷോട്ടുകളിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് വൈഡ് ഷോട്ടിലെടുക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് കാഴ്ച കാണുന്ന പോലെ ചെറിയ ചെറിയ രൂപങ്ങളായി മാറും. വൈഡ് ഷോട്ടിലെടുത്തെങ്കിൽ മാത്രമേ ഈ നഗരത്തിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 2-ാമത്തെ നിലയിൽ പോയിട്ട് ചിത്രീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ ഒരു കാലിൻ്റെ ചുവട്ടിൽ, ഈ കാലെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കെട്ടിടത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാല് തന്നെ. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ അകത്ത്, ഈ ഉരുക്ക് ചട്ടക്കൂടുകൾക്കകത്ത് ഒരു പഴയ സ്മാരകം വെച്ചിട്ടുണ്ട്. അതായത് പണ്ട് സ്റ്റീം കൊണ്ട് പ്രവർത്തിക്കുന്ന ലിഫ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. 1880കളുടെ അവസാനം ഇത് പണിയുമ്പോൾ സ്റ്റീം കൊണ്ട് പ്രവർത്തിക്കുന്ന ലിഫ്റ്റായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററും ഈ ലിഫ്റ്റിനൊപ്പം ഇരുന്ന് പ്രവർത്തിപ്പിച്ച് മുകളിലേക്ക് പോവുകയും വരികയായിരുന്നു. അങ്ങനെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ഈ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒരു ശില്പവും പഴയകാല ഒരു ലിഫ്റ്റും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഈ അടുത്ത ലിഫ്റ്റ് വന്ന് എനിക്കൂടെ മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ് നിരവധി സഞ്ചാരികൾക്കൊപ്പം. ഇനി ഈഫൽ ടവറിൻ്റെ മുകളിൽ നിന്ന് പാരീസിനെ എനിക്കൊന്ന് കാണണം.